നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വ്യാപകമായ കള്ളവോട്ട് നടന്നു എന്ന CPM ആക്ഷേപം ഗൗരവമുള്ളതാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. കല്യാശ്ശേരി പിലാത്തറയിൽ കള്ളവോട്ട് ചെയ്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെറുതാഴം പഞ്ചായത്ത് അംഗം NV സലീന, മുൻ പഞ്ചായത്ത് അംഗം KP സുമയ്യ, പത്മിനി എന്നിവർക്കെതിരെ പോലീസ് ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ്, പാമ്പുരുത്തി, ഇരിക്കൂർ, ചെങ്ങളായി, കല്യാശ്ശേരി, പുതിയങ്ങാടി, തളിപ്പറമ്പ്, അക്കിപ്പറമ്പ് എന്നിവിടങ്ങളിൽ വ്യാപകമായ കള്ളവോട്ട് നടന്നു എന്നാണ് CPIM ആക്ഷേപം. കല്യാശ്ശേരിയിലെ 69-70 ബൂത്തുകളിലും കാസർഗോഡ് ഉദുമയിലും ലീഗുകാർ കള്ളവോട്ട് ചെയ്തുവെന്ന് LDF പരാതി നൽകി. പരാതി ഗൗരവമുള്ളതെന്ന് ടിക്കാറാം മീണ പ്രതികരിച്ചു. കാസർഗോഡ് കലക്ടർക്കും കണ്ണൂർ കലക്ടർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് അന്വേഷിച്ചിട്ട് വിശദമായിട്ട് ഒരു വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ട് അർജന്റായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തു എന്ന് തെളിഞ്ഞാൽ നടപടിക്ക് മടിക്കില്ലെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPM മജീദ് പ്രതികരിച്ചു. ഉദുമയിൽ കള്ളവോട്ടോ ബൂത്ത് കയ്യേറ്റമോ നടന്നിട്ടില്ല. കള്ളവോട്ടാണെങ്കിൽ ആ കള്ളവോട്ടിനെ ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കില്ല. ഞങ്ങൾക്ക് മാസ് പാർട്ടിയുടെ ഒരു നിലപാടല്ലത് കള്ളവോട്ടിനെയോ ബൂത്ത് പിടുത്തതയോ ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന, അതിനെ മറികടക്കുന്ന ഒരു നിലപാടിനോടും ലീഗിന് യോജിപ്പില്ല. കള്ളവോട്ടാണെങ്കിൽ നിയമാനുസൃതമായ നടപടിയെടുക്കുന്നതിൽ ലീഗിന് യാതൊരുവിധ വൈമുഖ്യവുമില്ല. അതുമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ തടസ്സപ്പെടുന്നതല്ല. അതേസമയം കാസർഗോഡ് ഉദുമായ MLA K കുഞ്ഞിരാമന്റെ മകന്റെ വോട്ടും കള്ളവോട്ട് ചെയ്തു എന്ന ആക്ഷേപമുയർന്നു. കുഞ്ഞിരാമന്റെ മകൻ മധുസൂദനൻ വിദേശത്ത് താമസിക്കവേ നാട്ടിൽ കള്ളവോട്ട് ചെയ്തു എന്നാണ് ആരോപണം. UDF ആരോപണം ഉന്നയിക്കുന്നുണ്ട് പുതുമ MLA മകൻ സ്ഥലത്തില്ല വോട്ട് ചെയ്തിട്ടുണ്ട്. അത് വല്ല പുറത്തു വരട്ടെ, ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമില്ല. പരസ്പരം അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. UDF LDF കേന്ദ്രങ്ങളിലും ഇതുപോലെ കള്ളവോട്ട് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തുള്ള ഒരു നയം കള്ളവോട്ടില്ലാത്തൊരു തെരഞ്ഞെടുപ്പ്, അതിപ്പം നടത്തിയാലും UDFI ജയിക്കുള്ളൂ. ഇവിടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രമല്ല ബഹുഭൂരിപക്ഷ നിയമസഭാ മണ്ഡലങ്ങളിലും UDF മാത്രമേ ജയിക്കുള്ളൂ, അതിന് യാതൊരു സംശയം. വടകരയിൽ 60 ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നതായി K മുരളീധരൻ പറഞ്ഞു. ഈ ബൂത്തുകളിലെ ദൃശ്യങ്ങൾ ലഭിക്കാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. കള്ളവോട്ട് ചെയ്തവരുടെ കണ്ടുപിടിച്ച് അവർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കും. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ അപമാനിക്കാൻ ശ്രമിച്ചതായി ആരോപിച്ച് സലീന, സുമയ്യ, പത്മിനി എന്നിവർ പോലീസിൽ പരാതിയും നൽകി. റിപ്പോർട്ടർ കണ്ണൂർ, കോഴിക്കോട്. വിഷയത്തിൽ നമ്മോടൊപ്പം കെ ഗോപിനാഥ്, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഒപ്പം തന്നെ അശോക് കുമാർ BJP നേതാവ്, KK രാഗേഷ് MP തുടങ്ങിയവർ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം അഡ്വക്കേറ്റ് സുരേഷ് ബാബു, സ്വാഭാവിക നീതി നിഷേധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളുടെ അജണ്ടയ്ക്കൊത്ത് തുള്ളുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ആക്ഷേപം. ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് കള്ളവോട്ട് എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചിത്രീകരിക്കുന്നത് എന്നാണ് കോടിയേരിയുടെ വ്യാഖ്യാനം. എത്ര കണ്ട് ശരിയാണത്? അല്ല, അതിന് പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ, ഇലക്ഷൻ ഓഫീസറായിട്ടുള്ള ആള് ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ ബാധ്യതകൾ നിറവേറ്റാതെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ശിക്ഷണ നടപടികളൊക്കെ ഉണ്ടാകും. അദ്ദേഹം ജനങ്ങളോട് മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് മുഴുവൻ അതത് കലക്ടർമാരുടെ, റിട്ടേണിംഗ് ഓഫീസർമാരായിട്ടുള്ള കലക്ടർമാരും റിട്ടേണിംഗ് ഓഫീസർമാരല്ലാത്ത രൂപത്തിലുള്ള ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഹെഡ് എന്നുള്ള നിലയിലുള്ള കലക്ടർമാരും ഇവിടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സത്യസന്ധമായും കൃത്യമായും നിയമപരമായുമാണ് പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് സുരേഷ് ബാബു താങ്കൾ പറയുമ്പോൾ ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യം ഇതാണ്, M38 എന്ന ഓപ്പൺ വോട്ട് എന്ന് നാടൻ ഭാഷയിൽ വിളിക്കുന്ന കമ്പാനിയൻ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോം ഫില്ല് ചെയ്ത് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ടിക്കാറാം മീണ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ ഫോം പരിശോധിക്കാനാകില്ല, കാരണം സ്ട്രോങ് റൂമിലേക്ക് അത് പോയി കഴിഞ്ഞിരിക്കുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ. ഇക്കാര്യത്തിലൊരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് കണ്ണൂർ ജില്ലാ കലക്ടർ നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ നടപടിക്രമങ്ങളിലെ വീഴ്ചയാണ് ടിക്കാറാം മീണ കള്ളവോട്ടായി ചിത്രീകരിക്കുന്നത്. എവിടെയെങ്കിലും ഇതിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരിടത്ത്
ഓപ്പൺ വോട്ട് എന്ന് നമ്മൾ പറയാം. സാങ്കേതികമായി ആ ഓപ്പൺ വോട്ട് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ പോലും നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് അത് ഉപയോഗപ്പെടുത്താം. ഓപ്പൺ വോട്ട് വേണമെങ്കിൽ യഥാർത്ഥത്തിൽ ആരുടെ വോട്ടാണോ ചെയ്യേണ്ടത് അവർ കൂടെ വേണമല്ലോ. അതെ, അതുകൊണ്ടാണ് ഞാൻ സുരേഷ് ബാബു പറഞ്ഞത് അവരുടെ നടപടിക്രമങ്ങളിലെ വീഴ്ച കഴിഞ്ഞിട്ടില്ല. നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ തന്നെയാണല്ലോ അത്. അത് കള്ളവോട്ട് ചെയ്യുന്നതിന് അനുകൂലമാണ്, നടപടിക്രമങ്ങളിലുള്ള വീഴ്ചയല്ലല്ലോ. നടപടിക്രമങ്ങൾ എന്ന് പറയുന്നാൽ ഓപ്പൺ വോട്ടാണ് ചെയ്തതെങ്കിൽ ഓപ്പൺ വോട്ടിന് ഓപ്പൺ വോട്ട് ചെയ്യുന്ന ആളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരു വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളുടെ വോട്ട് ആ ആളല്ലാത്ത ആ വ്യക്തിയല്ലാത്ത ഒരാൾ വന്ന് വോട്ട് ചെയ്യുന്നതിനാണ് കള്ളവോട്ട് എന്ന് പറയുക. അങ്ങനെ പറയല്ലേ, കള്ളവോട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. താങ്കൾ അത്രയും അംഗീകരിക്കുകയാണ് എങ്കിൽ അവിടെ സി പി എം ഉന്നയിക്കുന്ന വാദം, താങ്കളോട് ചോദ്യം ചോദിക്കുമ്പോൾ സി പി എമ്മിന്റെ വാദമാണല്ലോ ഞാൻ പ്രധാനമായും താങ്കളുടെ മുമ്പിൽ വെക്കേണ്ടത്, ഈ നടപടിക്രമങ്ങളിലെ വീഴ്ച എന്ന നിലയിൽ അതിനെ എടുക്കുക. ശരി, നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായതിന് ഉത്തരവാദി ആരാണ്? ഇപ്പോൾ ഡോക്ടർ കാർത്തികേയൻ എന്നയാൾ പിലാത്തറ എ യു പി സ്കൂളിൽ വോട്ടറായി എത്തുന്നു. അദ്ദേഹം ആ പോളിംഗ് ബൂത്തിന് മുമ്പിൽ റോഡിൽ കാറിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇറങ്ങി വരാൻ കഴിയുന്നില്ല. അപ്പോൾ ടിക്കാറാം മീണ ചോദിക്കുന്നത്, അദ്ദേഹം ഇറങ്ങി വരണമായിരുന്നു, അദ്ദേഹം വീൽചെയറിലെങ്കിലും ആ പോളിംഗ് ബൂത്തിൽ എത്തണമായിരുന്നു. വളരെ ശരി, അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൗകര്യമൊരുക്കിയിട്ടുണ്ടോ? ഒന്നുകിൽ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവരാൻ ആളെ സജ്ജമാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ടിക്കാറാം മീണ പറയുന്നത് പോലെ വീൽചെയറിൽ എത്തിക്കണമെങ്കിൽ വീൽചെയർ ഒരുക്കിയിട്ടുണ്ടോ? ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബാധ്യതയല്ലേ? അങ്ങനെ ഒരു ബാധ്യത പിന്നെ സ്റ്റിപ്പുലേറ്റഡ് റൂള് പ്രകാരം ഒരു സ്റ്റിപ്പുലേഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് മാറ്റിവെക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ നികേഷ് പറയുന്നത് കാറിൽ റോഡിൽ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ കാറിൽ റോഡിൽ ഇതുള്ള ഒരാളുടെ വോട്ട് ചെയ്യാമെങ്കിൽ വീട്ടിൽ കട്ടിലിൽ ഇരിക്കുന്ന ഒരാളുടെ വോട്ടും ചെയ്യാമല്ലോ. ഇല്ല, പറ്റില്ല. ക്രമത്തിൽ കാറിൽ വോട്ട് റോഡിൽ ഇരിക്കുന്ന പോളിംഗ് ബൂത്തിന്റെ മാത്രമാണ് വീട്ടിൽ കട്ടിലിൽ കിടക്കുന്ന ആളുകളുടെ അധികാരത്തിലുള്ളത്. അപ്പോൾ ആ പ്രിസൈഡിംഗ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ആ 100 മീറ്ററിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് സ്റ്റേക്കുള്ളൂ. അവിടെ തൊട്ട് മുമ്പിൽ കാറിൽ ഇരിക്കുന്നയാളുടെ അടുത്തേക്ക് അദ്ദേഹം പുസ്തകവുമായി പോകുന്നു, അവിടെ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു. ആദ്യം ഇയാൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് കയറാനുള്ള ആരോഗ്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇല്ല എന്ന് വെക്കുമ്പോൾ തമ്പ് ഇംപ്രഷൻ അവിടെ വെച്ച് തന്നെ എടുക്കുന്നു. എന്നിട്ട് ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് മറ്റൊരാളെ കൊണ്ട് സഹായിയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു. അതല്ലാതെ വീട്ടിലിരുന്നാൽ പറ്റില്ല. അല്ല, അങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ റോഡിലേക്ക് പോകാൻ പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് അദ്ദേഹത്തിന് അധികാരമുണ്ടെങ്കിൽ വീട്ടിലേക്കും വരണമല്ലോ. അങ്ങനെ ഒരു ഓവർ എൻതൂസിയാസം പോളിംഗ് ഓഫീസർ കാണിക്കണ്ടല്ലോ. ഒരു പോളിംഗ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനകത്ത് വന്ന് നിൽക്കുന്ന ഒരാൾക്ക് സാങ്കേതിക സാഹചര്യമുള്ള സാഹചര്യത്തിൽ ഒരു കമ്പാനിയനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാം. ഇല്ല, അഡ്വക്കേറ്റ് സുരേഷ് ബാബു ഒന്ന് ദയവായി കേൾക്കുക. നമ്മളിപ്പോ ഒരു സ്കൂളാണ് പോളിംഗ് സ്റ്റേഷനായി പരിഗണിക്കുന്നത് എന്ന് കരുതുക. ആ സ്കൂളിന്റെ ആകെ പരിധി യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോളിംഗ് ഓഫീസറുടേതാണ്, പ്രിസൈഡിംഗ് ഓഫീസറുടേതാണ്. അദ്ദേഹത്തിന് സ്കൂളിന്റെ ഏതെങ്കിലും അറ്റത്തേക്ക് പോകേണ്ടി വരാറില്ല. സാധാരണഗതിയിൽ ഒരു ക്ലാസ് റൂമിന്റെ തൊട്ട് മുന്നിൽ ഒരു വഴിയുണ്ടാകും, ആ വഴിയിലേക്ക് വരെ കാറെത്തും, അവിടെ ചെന്ന് അദ്ദേഹം ഒപ്പിടിവിച്ചു എന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ പറയുന്നത്. എന്റെ വാദമല്ല പറയുന്നത്. അതിലെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കോടിയേരിയുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ആളെ വോട്ട് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഏറ്റവും കുറഞ്ഞത് ഒരു വീൽചെയറെങ്കിലും ആകാമല്ലോ. അല്ല, അതെ അതെ, ഞാൻ അതിനകത്തൊരു വളരെ വ്യക്തമായ ഒരു ധാരണ അങ്ങയുടെ മുമ്പിലേക്ക് പറയാം. ഇവിടെ പോളിംഗ് ബൂത്തിന്റെ കോമ്പൗണ്ടിനകത്ത് വന്ന് വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ, പക്ഷെ അത് ഫിസിക്കലി പ്രസൻസ് ഉണ്ടാകണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും അടുത്തേക്ക് പ്രിസൈഡിംഗ് ഓഫീസർ പോകുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിനെ കുറിച്ചൊക്കെ പോകുമ്പോൾ നമുക്ക് ഇല്ലാത്തറിയാം.
എനിക്ക് നന്നായി പിലാത്തറ അറിയാം, എന്നേക്കാൾ കൂടുതൽ നികേഷ് അറിയാം. അല്ല അപ്പൊ പിന്നെ പിലാത്തറയിലേക്ക് പോകരുത്, ഈ പറയുന്ന വാദങ്ങൾക്കൊന്നും മറുപടി ഇല്ലാത്തപ്പോ ഉടനെ പിലാത്തറയിലേക്ക് പോകരുത്. അങ്ങനെ പുതിയ അങ്ങ് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. അല്ല അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇപ്പോ സി പി എമ്മിന്റെ രണ്ട് കള്ളവോട്ട് സംബന്ധിച്ച്, എം പി സലീനയുടെയും കെ പി സുമയ്യയുടെയും രണ്ട് കള്ളവോട്ടുകൾ സംബന്ധിച്ച് പരാതിയുണ്ട്, അതിൽ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ ബോഗസ് വോട്ടാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ അത് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നു. പക്ഷേ അക്കാര്യത്തിൽ സി പി എമ്മിനൊരു ഒരു വാദമെങ്കിലും ഉണ്ട്, ഇത് ഓപ്പൺ വോട്ടാണ് എന്നുള്ളൊരു വാദമെങ്കിലും ഉണ്ട്. പുതിയങ്ങാടിയിലെ സംബന്ധിച്ച് എന്ത് വാദമാണ് ശ്രീ സുരേഷ് ബാബു യു ഡി എഫിന് ഉന്നയിക്കാനുള്ളത്? ഒരാൾ അഞ്ച് വോട്ട് ചെയ്യുന്നു, അഞ്ച് വോട്ട് ചെയ്യുന്നത് ആരുടെയെങ്കിലും ഓപ്പൺ വോട്ടാണോ അല്ലെങ്കിൽ കമ്പാനിയൻ വോട്ടാണോ എന്നുള്ളൊരു വാദം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് കലക്ടറുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു, നാളെ 5 മണിക്ക് എന്തായാലും ടിക്കാറാം മീണ വാർത്താ സമ്മേളനം നടത്തുമായിരിക്കും. അപ്പോൾ പറയാൻ പോകുന്നത്, നേരത്തെ നമ്മൾ പിലാത്തറയിൽ കണ്ടതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കള്ളവോട്ടാണ് പുതിയങ്ങാടിയിൽ കണ്ടത് എന്നായിരിക്കില്ലേ? അപ്പൊ എന്തു പറയും നിങ്ങൾ? തീർച്ചയായും ആ വ്യക്തി നടപടി നിയമ നടപടികൾക്ക് പൂർണ്ണമായും വിധേയനാകണം, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതല്ലാതെ മറ്റൊന്നല്ല, ഇത്തരം കുസൃതികൾ ചെയ്യുന്ന ആളുകളെ ന്യായീകരിക്കുന്ന സഖാവ് കോടിയേരിയുടെയും എം വി ജയരാജന്റെയും നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ, പ്രിസൈഡിംഗ് ഓഫീസറുടെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ, കലക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ടിക്കാറാം മീണയായ ഇലക്ടറൽ ഓഫീസർ കൃത്യമായ നടപടി ശിക്ഷണ നടപടികൾ എന്തൊക്കെയുണ്ടോ കള്ളവോട്ട് നടത്തിയിട്ടുണ്ട് എങ്കിൽ അവരെ ഒന്നും ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് സി പി എം പറഞ്ഞിട്ടുള്ളത്. ഇനി അവരെന്തു പറയുന്നു എന്നുള്ളതിലാണോ വലിയ കാര്യം? ഇന്നിപ്പോ കെ പി എ മജീദ് ആയിക്കൊള്ളട്ടെ, കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം ആയിക്കൊള്ളട്ടെ, വന്നിട്ട് ഞങ്ങൾ കള്ളവോട്ട് ചെയ്യാറില്ല, കള്ളവോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിയമത്തിന്റെ മുന്നിൽ പോകണം എന്നൊക്കെ പറയാൻ എല്ലാവർക്കും കഴിയും. മറ്റെന്താ കഴിയുക? അതല്ലേ കഴിയൂ. ഇപ്പോ പുതിയങ്ങാടി ആയിക്കൊള്ളട്ടെ, കാസർഗോഡ് നിയമസഭാ മണ്ഡലം ആയിക്കൊള്ളട്ടെ, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം ആയിക്കൊള്ളട്ടെ, അല്ല ശ്രീ സുരേഷ് ബാബു, നിങ്ങൾക്കിത് പറയാൻ എന്ത് അധികാരമാണുള്ളത്? കെ സുധാകരൻ മലബാറിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവാണല്ലോ, പരസ്യമായി ആഹ്വാനം ചെയ്തില്ലേ കള്ളവോട്ട്? അങ്ങനെയല്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാലോ, അവിടെ പ്രിസൈഡിംഗ് ഓഫീസറോട് പോകാൻ പറഞ്ഞു, ആ പോകാൻ പറഞ്ഞിട്ട് അദ്ദേഹം പോയില്ല, പോകാത്തത് കൊണ്ട് ഞങ്ങൾ വന്ന് വോട്ട് ചെയ്തെന്നൊക്കെ ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാലോ. പക്ഷേ സത്യസന്ധമായ അടയാളത്തില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങളത് പറയുന്നില്ല. ദയവായി തുടരുക. കെ കെ രാഗേഷ് എം പി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ കെ രാഗേഷ്, എന്ത് ന്യായം പറഞ്ഞിട്ട് എന്താണ്? ദ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകം വ്യക്തമാക്കിയിരിക്കുന്നു, ഇവിടെ കള്ളവോട്ട് നടന്നിരിക്കുന്നു, 3 കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്ന്. ആ 3 ആരുടെയാണെന്ന് പേര് സഹിതം താങ്കൾക്കറിയാം, ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളതാണ്. ഇനി എന്ത് ന്യായമാണ് നിങ്ങൾ ഇപ്പോൾ പുതുതായി പറയുന്നത് രാഗേഷ്? രാഗേഷ് പറഞ്ഞോളൂ. രാഗേഷ്, എന്റെ ചോദ്യം ഇതായിരുന്നു, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ 3 കള്ളവോട്ട് നടന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. എന്ത് ന്യായീകരണം പറയാനാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ രാഗേഷ്, കേൾക്കുന്നുണ്ടോ? രാഗേഷിലേക്ക് പോകാം. ഇവിടെ ഞാൻ ശ്രീഗോപിനാഥ് താങ്കളോട് ചോദിക്കുകയാണ്, എന്ത് ന്യായീകരണമാണ് ഇക്കാര്യത്തിൽ ഉള്ളതിന്? ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയോ ആണോ? മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നമ്മൾ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ന്യായാന്യായങ്ങൾ വിലയിരുത്തി അദ്ദേഹം തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാൽ മാപ്പ് പറയുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ള രണ്ട് ഈ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ കഴിയുക. അല്ല, കള്ളവോട്ടിനെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ന്യായീകരിച്ചാൽ അത് നിലനിൽക്കുന്നതായിരിക്കില്ല. കള്ളവോട്ട് തെളിയിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അത് അച്ചടക്ക നടപടിക്ക് വിധേയമാകും. അത് ഇലക്ഷൻ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുള്ള നിയമവിധേയമായിട്ടുള്ള എല്ലാ നടപടികൾക്കും അത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും വേണ്ടി വരും. അല്ലല്ല, ഇവിടെ സലീനി ആയിക്കൊള്ളട്ടെ, കെ പി സുമയ്യ ആയിക്കൊള്ളട്ടെ, പത്മിനി ആയിക്കൊള്ളട്ടെ, അവരോട് നിയമത്തിന് കീഴടങ്ങാൻ പറയുക. അല്ലല്ല നികേഷ്, നിങ്ങൾ തന്നെ ദൃശ്യങ്ങളിൽ വാർത്താമാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ നോക്കൂ.
ഒരേപോലെ തന്നെയാണോ പിലാത്തറയിൽ കോൺഗ്രസ് ആരോപിച്ചിട്ടുള്ള കള്ളവോട്ട് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ, പത്മിനിയുടെയും അതുപോലെ തന്നെ മറ്റേ ശ്രീയുടെയും കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ, അവർ ഓപ്പൺ വോട്ട് ചെയ്ത് രണ്ട് വിരലും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരാൾ ആദ്യം അവരുടെ അർഹമായിട്ടുള്ള വോട്ട് ചെയ്തു. ഗോപനാഥ് സാധാരണഗതിയിൽ എന്റെ ഇടത്തെ കയ്യിലാണ് മഷിയുള്ളത്, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഒരാളെ ഓപ്പൺ വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചോ, എന്റെ വലത്തെ കയ്യിലാണ് ഉണ്ടാവുക. വലത്തെ കയ്യിലാണ്. ഇവിടെ സലീന വോട്ട് ചെയ്തിരിക്കുന്നത് ഏത് കയ്യിലാ? സലീനക്കിടെ മഷി പുരട്ടിയിരിക്കുന്നത് ഇടത്തെ കയ്യിലാണ്. അപ്പൊ സലീന പറയുന്നത് ഞാനിത് ഓപ്പൺ വോട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന്, അവർ കൈ കാണിച്ചു കൊടുക്കുന്നത് ഇടത്തെ കയ്യില്, ഓഫീസർ മഷി പുരട്ടുന്നത് ഇടത്തെ കയ്യിൽ. നടപടിക്രമങ്ങളിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അന്തിമ റിപ്പോർട്ട് വരുമ്പോ ഇത് കള്ളവോട്ടാണെന്ന് ബോധ്യമാകുമെന്ന് ഉറപ്പ് സിഇസിക്കുണ്ട്. അല്ല, സഹോ ജയരാജൻ അടക്കം സിപിഎമ്മിന്റെ നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു കൊണ്ടുവന്ന ഒരു പ്രസ്താവന നിങ്ങൾ എന്താ അവഗണിക്കപ്പെടുന്നത്? എന്ത് പ്രസ്താവനയാണ്? പുതുതായി എന്ത് കാര്യമാണ്? ഞാൻ ഒന്ന് കെ കെ രാഗേഷിലേക്ക് പോയിട്ട് മടങ്ങിയതാണ്. ശ്രീ കെ കെ രാഗേഷ്, എന്ത് പുതിയ ന്യായം പറയാനാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്? കെ കെ രാഗേഷ്, ഹലോ. കെ കെ രാഗേഷ് കേൾക്കാമോ? രാഗേഷിന് കേൾക്കാമോ? എന്ത് ന്യായം പറയാനാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്? എന്നാ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതില് ഒരു ഭാഗത്ത് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കള്ളവോട്ട് നടന്നു, ചീഫ് ഇലക്ടറൽ ഓഫീസർ കള്ളവോട്ട് നടന്നു എന്ന് പറയുകയാണ്. അദ്ദേഹം എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കള്ളവോട്ട് നടന്നുവെന്ന് പറയേണ്ടത്? ചുരുങ്ങിയ പക്ഷം ഇവരോട് അവരുടെ വാദമെന്ന് കേൾക്കണ്ടേ? എന്താണ് അവർക്ക് പറയാനുള്ളത്? ഈ രണ്ടു പേർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കണ്ടേ? കേട്ടിട്ടല്ലേ അതിന്റെ മേലെ തീരുമാനം എടുക്കേണ്ടത്? കേൾക്കുന്നതിന് മുമ്പ് ഈ സലീനയും സുമയ്യയും കള്ളവോട്ട് ചെയ്തു എന്ന നിലയിലാണ് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ശാന്തയുടെയും അതുപോലെ തന്നെ നഫീസയുടെയും വോട്ടുകളാണ് അവിടെ ഓപ്പൺ വോട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ വോട്ട് സംബന്ധിച്ച് പറയുമ്പോൾ ഓപ്പൺ വോട്ട് എന്ന് പറയുന്ന സംഭവമില്ല. നമ്മൾ സാധാരണ ഓപ്പൺ വോട്ട് എന്ന് പറയുന്നത് സഹായിയുടെ ഒരു സഹായിയുടെ സഹായത്തോടെ ചെയ്യുന്ന വോട്ടിനാണ് ഓപ്പൺ വോട്ട് എന്ന് പറയുക. ആ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം ഓപ്പൺ വോട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ കമ്പാനിയൻ വോട്ടായി അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണല്ലോ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തണം ആ വോട്ടർ, അവരുടെ വലത് കൈയിലായിരിക്കണം. അതായത് ആരാണോ കമ്പാനിയൻ വോട്ടറായി വരുന്നത് അവരുടെ വലത് കൈയിലായിരിക്കണം മഷി ചേർക്കേണ്ടത്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ. അല്ല, അതില് വലത് കൈയിലാണ് ഇടത് കൈയിൽ മഷി ചേർത്തു തന്നെ കരുതില്ല. എന്തോ ഇടത് കൈയിലാണ്, ഇപ്പോൾ അത് ഏത് സമയത്താണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പൊ ഇടത് കൈയിലാണ് പോലും അത് ആയിക്കൊള്ളട്ടെ, സലീന ആയിക്കൊള്ളട്ടെ, സുമയ്യ ആയിക്കൊള്ളട്ടെ, രണ്ടുപേരും ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം പറഞ്ഞത് അവരുടെ ഓപ്പൺ വോട്ടാണ് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ എന്നാണ്. മാത്രമല്ല, ഇവിടെ 24-ാം ബൂത്തിലെ വോട്ടറാണ് കെ പി സുമയ്യ. അപ്പൊ സുമയ്യക്ക് എങ്ങനെയാണ് 19-ാം ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാനാവുക? നമ്മൾ കണ്ടത് 19-ാം നമ്പർ ബൂത്തിലെ വോട്ടറല്ലേ. 17-ാം ബൂത്തിലെ വോട്ടാണ് സലീനയ്ക്കുള്ളത്. ഇവിടെ 16-ാം വോട്ടിലെ ബൂത്തിലാണ്, 16-ാം വാർഡംഗം 19-ാം നമ്പർ ബൂത്തിലാണ് വന്ന് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഈ 19-ാം നമ്പറിലെ വോട്ടുകൾ യഥാർത്ഥത്തിൽ ഓപ്പൺ വോട്ടോ അല്ലെങ്കിൽ കമ്പാനിയൻ വോട്ടോ തന്നെയാണ്? അല്ല, അതില് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ ഭാഗത്തു നിന്നുള്ള വാദം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് കേൾക്കണം. അത് കേൾക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇപ്പോ ഉദ്യോഗസ്ഥൻ മഷി പുരട്ടുന്ന സമയത്ത് തെറ്റായിട്ട് ഇടത് കയ്യില് പുരട്ടുന്ന ആയിക്കൂടെ? അങ്ങനെ അതിനോട് സാധ്യതയില്ല. എങ്ങനെ വരും? അവർ നേരത്തെ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ശ്രീ കെ കെ രാഗേഷ്, അവരുടെ കയ്യിൽ ഓൾറെഡി അവർക്ക് ഒരു മഷി ഉണ്ട്. അതെ, ഞാൻ പറയുന്നത് ഇപ്പൊ മഷി പുരട്ടുന്നത് തെറ്റായി ചെയ്യുന്നതാവാം, അതല്ലെങ്കിൽ ആ രേഖ തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കൾ പുറത്തുവിട്ടതാണല്ലോ ആ രേഖ, അത് തന്നെ ഫോർജ് ചെയ്തതാവാം. നമ്മളത് നോക്കണ്ടേ? എന്തടിസ്ഥാനത്തിലാവും അവരുടെ വാദം മറുവാദം കേൾക്കാതെ ഒറ്റയടിക്കുക, അത് കള്ളവോട്ടാണ് എന്നുള്ള നിഗമനത്തിൽ എങ്ങനെ എത്തുക? അത് ആ വീഡിയോ ഫോർജ് ചെയ്തതായിക്കൂടെ, അത് യാഥാർത്ഥ്യമാവണമെന്നില്ലല്ലോ. അപ്പൊ പരിശോധിക്കേണ്ട, പരിശോധിച്ചിട്ടില്ല അതിന്റെ മേലെ തീരുമാനം എടുക്കേണ്ടത്. മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് തികച്ചും അപക്വമായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തില് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. അപ്പൊ അത് കൃത്യമായി പരിശോധിക്കാനും മറുഭാഗം കേൾക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു പ്രാഥമിക റിപ്പോർട്ട് അത് ഇന്നലെ ടിക്കാറാം മീണ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് വാർത്താ സമ്മേളനം നടത്താനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ചില 5 മണികളിൽ വാർത്താ സമ്മേളനം നടക്കാതെ പോകുന്നത് അന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്തത് കൊണ്ടാണ്.
അപ്പോൾ ഇന്നലെ മാധ്യമങ്ങൾ തുടർച്ചയായി അദ്ദേഹത്തെ സമീപിക്കുന്നു. ഉച്ചയോടുകൂടി വീണ്ടും മാധ്യമങ്ങൾ അവിടെ ചെല്ലുന്നു. ചെന്നപ്പോൾ ടിക്കാറാം മീണ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചില്ല, അത് വാർത്തയാകുന്നു. അങ്ങനെ ടിക്കാറാം മീണ മാധ്യമങ്ങളെ കാണാൻ വിസമ്മതിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളെ കണ്ടേ തീരൂ, അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പണി പോകും, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തെ ഒരുപക്ഷെ ശിക്ഷിക്കാനിടയുണ്ട്. കാരണം എല്ലാ ദിവസവും 5 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും. അപ്പോൾ നിലവിലുള്ള റിപ്പോർട്ട് എന്താണോ അത് മാധ്യമങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക. അല്ല, മാധ്യമങ്ങളുടെ മുമ്പാകെ മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ പിന്നാലെ പോകേണ്ട ആളല്ല, മാധ്യമങ്ങൾ UDF സെറ്റ് ചെയ്യുന്ന അജണ്ടയുടെ പിന്നാലെ പോകേണ്ട ആളല്ല ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താ? അദ്ദേഹം ഇപ്പൊ പ്രാഥമിക റിപ്പോർട്ടാണെങ്കിൽ ആ പ്രാഥമിക റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഒറ്റയടിക്ക് കള്ളവോട്ടാണ് എന്ന നിലയിൽ പറയാൻ അദ്ദേഹത്തിന് എന്താ അധികാരം? അത് പരിശോധിക്കേണ്ട. ചുരുങ്ങിയ പക്ഷം അദ്ദേഹം പറയുമ്പോൾ എന്തായാലും അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിയമപരമായ നടപടി എന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനം എന്താണ്? ആർക്കെതിരെ നിയമ നടപടിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു? അല്ല, അതില് നിയമപരമായിട്ട് സാധ്യമായിട്ട് ഇപ്പോ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മാധ്യമത്തിനെതിരായിട്ടും അതുപോലെ തന്നെ UDFന്റെ നേതാക്കൾക്കെതിരായിട്ടും വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിയമപരമായ നടപടി സ്വീകരിക്കുന്നുണ്ടല്ലോ. ഒരു മാധ്യമ പ്രവർത്തകനെതിരെയും UDFന്റെ നേതാക്കളെതിരെയുമാണോ നിയമ നടപടിക്ക് പോകേണ്ടത്? ഇവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ബോഗസ് വോട്ടാണ് എന്ന്. അപ്പോ ബോഗസ് വോട്ടാണ് എന്ന് പറയുകയും ഈ പറയുന്ന KP സലീനയുടെ ഗ്രാമപഞ്ചായത്ത് അംഗത്വം അവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ടിക്കാറാം മീണക്കെതിരെ ഒരു നിയമ നടപടിയുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്ത് അധികാരമാണ് അങ്ങനെ പറയാൻ? അല്ല, അങ്ങനെയാണെങ്കിൽ നിയമ നടപടി തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശം എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേലെ കയറാൻ, അതിന്റെ മേലെ കയറിയിരിക്കാൻ അദ്ദേഹത്തിന് എന്താ അധികാരം? ഒരു ഭരണഘടനാ സ്ഥാപനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കേണ്ട ഒരു തീരുമാനത്തിന്റെ മേലെ താനിതാ തീരുമാനിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ മാധ്യമത്തിൽ പറയാൻ വേണ്ടി അദ്ദേഹത്തിന് എന്ത് അധികാരം? ഇവിടെ ഒരു മിനിറ്റ് ഞാൻ അടുത്ത സുരേഷ് ബാബു, നമ്മുടെയൊക്കെ വിവിധ സംവിധാനങ്ങളുടെ അധികാര പരിധി എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാകാറുണ്ടല്ലോ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള നിർണായക സമയങ്ങളിൽ. CPM അല്ലെങ്കിൽ KK രാഗേഷ് ഇപ്പം പറയുന്നത് പഞ്ചായത്ത് മെമ്പർ സ്റ്റെപ്പ് അസൈഡ് ചെയ്യണം എന്ന്, അദ്ദേഹം ആ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സ്റ്റെപ്പ് അസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിൽ? അന്തിമ റിപ്പോർട്ടിൽ കുറ്റം ചെയ്തിട്ടില്ല KP സലീന എങ്കിൽ അംഗത്വം തിരിച്ചു കൊടുക്കാൻ ഈ പറയുന്ന ടിക്കാറാം മീണ തയ്യാറാകുമോ? ഈ ചോദ്യത്തിന് CPM ആണ് ചോദിക്കുന്നത് എന്നുള്ളതുകൊണ്ട് താങ്കൾ അതിനോട് പ്രതികരിക്കാതിരിക്കേണ്ട, അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ? അല്ല, അതിനകത്ത് ഇപ്പോ പിന്നെ ടിക്കാറാം മീണ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള തിരഞ്ഞെടുപ്പ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അല്ലെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു അംഗമായ ഒരു വ്യക്തി, ഹൂവർ ഇറ്റ് മേ ബി, ഒരു വ്യക്തി സാധാരണ ജനാധിപത്യ ക്രമങ്ങൾക്ക് വിരുദ്ധമായി കള്ളവോട്ട് ചെയ്തു എന്നോ കള്ളവോട്ട് ശ്രമിച്ചു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഓഫീസറോടാണ് ആ കാര്യത്തിൽ ഒരു നടപടി എടുക്കണമെന്ന് പറഞ്ഞത്. ടിക്കാറാം മീണ അവരെ നള്ളിഫൈ ചെയ്തിട്ടൊന്നുമില്ല. ടിക്കാറാം മീണ അവരുടെ പേരിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. നടപടി എടുക്കാൻ ചുമതലപ്പെട്ട അല്ലെങ്കിൽ അധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അവരാവശ്യപ്പെട്ടു എന്ന് മാത്രമാണ് ഞാൻ നിഗമനത്തിലെത്തുന്നത് എന്നാണ് സുരേഷ് ബാബു. ഞാനത് പൂർണ്ണമായും കേട്ട ആളെന്നുള്ളതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇപ്പൊ KK രാഗേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലക്കും മുകളിൽ കയറിയിരിക്കുക? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യണം എന്നുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. അത് സംബന്ധിച്ച് നിർദ്ദേശം എങ്ങനെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനാവുക? മാത്രമല്ല, അദ്ദേഹം ഏകപക്ഷീയമായ നടപടി പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്നെ അതിന്മേലൊരു റോളും ഇല്ലല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്, അത് രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം അപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഇന്ന് കോടിയേരി ചോദിച്ച ചോദ്യം അതാണ് അല്പം മുമ്പ് KK രാഗേഷ് ആവർത്തിച്ചത്. ഇത്രയേ ഉള്ളൂ ആ ചോദ്യം, വളരെ നിസ്സാരമാണ്. ഇന്നലെ ഇപ്പോൾ ടിക്കാറാം മീണ ആവശ്യപ്പെടുന്നു KP സലീന എന്ന പഞ്ചായത്ത് അംഗം സ്റ്റെപ്പ് അസൈഡ് ചെയ്യണം എന്ന്. ശരി, KP സലീന ഇപ്പോൾ ടിക്കാറാം മീണയുടെ ഉപദേശം സ്വീകരിച്ച് സ്റ്റെപ്പ് അസൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക.
നാളെ ഇന്നിപ്പോ പ്രിലിമിനറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ടിക്കാറാമീണ ഇങ്ങനെയൊക്കെ പറയുന്നത്. നാളെ അന്തിമ റിപ്പോർട്ട് വരും, അതിൽ M38 എന്ന ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് കമ്പാനിയൻ വോട്ട് തന്നെയാണ് കെ പി സലീന ചെയ്തിട്ടുള്ളത് എന്ന് സ്ട്രോങ് റൂം തുറക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ജില്ലാ കളക്ടറുടെ അന്തിമ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യമായി എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ കോടിയേരി ചോദിക്കുന്നത്, ഈ ടിക്കാറാം മീണക്ക് സലീനയ്ക്ക് പഞ്ചായത്ത് അംഗത്വം തിരികെ കൊടുക്കാനാകുമോ എന്നാണ്. വളരെ വ്യക്തമായ ചോദ്യം, വ്യക്തമായ ഉത്തരം പ്രതീക്ഷിക്കുന്നു. വ്യക്തമായ ഉത്തരം ഞാൻ പറയാം. ടിക്കാറാം മീണ എന്ന് പറയുന്ന ഇലക്ടറൽ ഓഫീസർ ഈ നടപടിയിൽ അദ്ദേഹം ഈ പറയുന്ന പഞ്ചായത്ത് അംഗത്തിന്റെ പഞ്ചായത്ത് അംഗത്വം റദ്ദ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാനൊരു ഒരു 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 എനിക്കൊരു പരാതിയുണ്ട് ഒരു പഞ്ചായത്ത് അംഗത്തിനെ കുറിച്ച്, അല്ലെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ ശ്രീ നികേഷ് കുമാറിനെതിരാണെങ്കിൽ നികേഷ് കുമാറിന്റെ പഞ്ചായത്ത് അംഗത്വം റദ്ദ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ എന്റെ പരാതിയിൽ പറയുക. അതുപോലെ ഒരു പരാതിയായിട്ടാണ് ടിക്കാറാം മീണയുടെ പരാതിയുമുള്ളത്. പഞ്ചായത്തിന്റെ ടിക്കാറാം മീണയുടെ പരാതി ലഭ്യമാകുമ്പോൾ കേരളത്തിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടനെ തന്നെ അത് പരാതി കേട്ട് ഉടനെ തന്നെ അതിന്റെ മുകളിൽ ഉത്തരവിറക്കും എന്ന മൗഢ്യം എനിക്കില്ല. അദ്ദേഹം നടപടിക്രമങ്ങൾ പാലിച്ചിട്ട് മാത്രമേ അവരുടെ നടപടികൾ വരികയുള്ളൂ. ആ നടപടി വന്നു കഴിഞ്ഞാൽ ആ നടപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവരുടെ നഷ്ടം വരിക. വളരെ വ്യക്തം. അഡ്വക്കൻ സുരേഷ് ബാബു എം വി നികേഷ് കുമാറിനെതിരെ ഒരു പരാതി നൽകുന്നു, ഇത് കെ എൻ ഗോപിനാഥ് പരിശോധിക്കുന്നു. താങ്കളുടെ പരാതി എന്താണോ അത് തൊണ്ട തൊടാതെ ശ്രീ കെ എൻ ഗോപിനാഥ് നടപ്പാക്കാൻ ശ്രമിക്കുകയാണോ ചെയ്യുക? ഇക്കാര്യത്തിലൊരു പരിശോധന നടത്തിയതിന് ശേഷമല്ലേ കെ എൻ ഗോപിനാഥിന് എനിക്കെതിരായിട്ടുള്ള ഒരു അച്ചടക്ക നടപടി സംബന്ധിച്ച് ഒരു അധികാരം ഉള്ള ഉദ്യോഗസ്ഥനാണ് എങ്കിൽ, ഒരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ടിക്കാറാം മീണ അങ്ങനെ തന്റെ അധികാര പരിധി മാധ്യമങ്ങൾക്ക് മുമ്പിൽ മറന്നുപോയി എന്നാണ് കോടിയേരിയുടെ ആക്ഷേപം. അല്ല, അങ്ങനെ ഒരു ആവശ്യമില്ല. കോടിയേരിക്ക് അങ്ങനെ ഒരു പരിഭവം തോന്നേണ്ടുന്ന ഒരാവശ്യവുമില്ല. അദ്ദേഹത്തിന് കിട്ടിയ ഉപദേശത്തിന്റെയും നിർദ്ദേശങ്ങളുടെയും കളക്ടറിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഇവർ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടുണ്ട്. അത് പഞ്ചായത്ത് അംഗമാണ്. ആ പഞ്ചായത്ത് അംഗം തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദ് ചെയ്യണം എന്നുള്ള ഒരു ഹർജി ഇല്ല സാർ. സുരേഷ് ബാബു, നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങളിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. ഇവിടെ കെ കെ രാഗേഷ് അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഈ എം പി സലീനി ആയിക്കൊള്ളട്ടെ, കെ പി സുമയ്യ ആയിക്കൊള്ളട്ടെ, M38 എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിതരണം ചെയ്യുന്ന ഫോം ഫില്ല് ചെയ്ത് നൽകിയിട്ടാണ് ഓപ്പൺ വോട്ട് ചെയ്തത് എന്നാണ് അവരുടെ ടെലിവിഷൻ ബൈറ്റ്. അവരങ്ങനെയാണ് ഞങ്ങളോടൊക്കെ പറയുന്നത്. അത് പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിട്ടില്ല, കാരണം അത് EVMനോടൊപ്പം സ്ട്രോങ് റൂമിലേക്ക് പോയിരിക്കുന്നു. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി മാത്രമേ ഈ രേഖകൾ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാവൂ. അതുകൊണ്ട് ഇത് പ്രിലിമിനറി റിപ്പോർട്ടാണ് എന്നാണ് ഇന്നലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ തെറ്റ് ചെയ്തിരിക്കുന്നു, അവരുടെ അംഗത്വം റദ്ദ് ചെയ്യണം എന്ന് ഒരു ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് നൽകാനാകില്ല. അങ്ങനെ റിപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ടിക്കാറാം മീണ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് കോടിയേരിയുടെ വാദം. അല്ല, അദ്ദേഹത്തിന് ശ്രീ കോടിയേരിക്ക് അങ്ങനെ പറയാമെങ്കിലും ഞാൻ ശ്രീ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടിക്കാറാം മീണ എന്ന് പറയുന്ന ഇലക്ടറൽ ഓഫീസർ കൊടുത്ത ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പരാതി, ആ പരാതി സൂക്ഷ്മമായ പരിഗണനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനകത്തൊരു തീരുമാനമെടുക്കുകയുള്ളൂ. ആ അത് അതിന് കാത്തു നിൽക്കുന്നതിന് എന്താ ഇത്ര പേടി? ശരി, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇവര് സ്റ്റെപ്പ് അസൈഡ് ചെയ്യണം എന്നൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് അതല്ലാതെ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി എന്ന് പറയുന്നത് ഒരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് നീതീകരിക്കാവുന്ന പ്രവൃത്തിയാണ്. ശ്രീ കെ കെ രാഗേഷ്, ഇതിപ്പോ CPMന്റെ പേരിൽ മാത്രമാണ് ഈ ആക്ഷേപം ഉണ്ടാകുന്നത്. പതിറ്റാണ്ടുകളായി CPM അവിടെ ചെയ്യുന്നത് ഇത് മാത്രമാണ്. ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ്, UDFന്റെ കാസർഗോഡ് ജില്ലാ ചെയർമാൻ പറയുന്നത് കാസർഗോഡ് ജില്ലയിലാകെ തന്നെയും കള്ളവോട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എല്ലാ സീറ്റിലും UDF വിജയിക്കും. അത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അതില് UDFന്റെ സ്ഥാനാർത്ഥി തന്നെ, കാസർഗോഡുള്ള UDFന്റെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കള്ളവോട്ടും നടന്നിട്ടില്ല,
അതിന് ഒബ്സർവർക്ക് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങൾ പറയാ ഈ ബൂത്തുകളിൽ നിന്ന് സാധാരണ നിലയിൽ കള്ളവോട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ട ബൂത്തുകളുടെ ബൂത്തുകളിൽ എവിടെയെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടില്ല. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഡയറി പരിശോധിച്ചു, ആ ഡയറിയിൽ അങ്ങനെ ഒരു പരാതി ഇല്ല. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? യഥാർത്ഥത്തിൽ ഇടതുപക്ഷം കള്ളവോട്ട് ചെയ്യുന്നു എന്ന് പ്രചരിപ്പിക്കുക, എന്നിട്ട് യു ഡി എഫിന്റെ അണികളോട് ഇടതുപക്ഷം കള്ളവോട്ട് ചെയ്യുകയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവരോട് പറയാൻ നിങ്ങൾ ഇഷ്ടം പോലെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടം പോലെ കള്ളവോട്ട് ചെയ്യണം. സുധാകരൻ തന്നെ നേരിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഉദുമ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് പ്രസംഗം പുറത്തായത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ കള്ളവോട്ട് ചെയ്യണം എന്ന് നാട്ടിലാകെ പറയും, എന്നിട്ട് യു ഡി എഫിന്റെ അണികളെ കൊണ്ട് കള്ളവോട്ട് ചെയ്യിക്കുക. അപ്പൊ കള്ളവോട്ടിന്റെ ഒരു ഒരു കള്ളവോട്ട് ഇടതുപക്ഷം ചെയ്യുന്നു, സി പി എം ചെയ്യുന്നു എന്നൊരു പുകമറി ഉണ്ടാക്കി ലീഗ് കേന്ദ്രങ്ങളിൽ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യാപകമായ കള്ളവോട്ട് ചെയ്യുകയാണ് എന്നുള്ള കാര്യം ഇപ്പൊ പുറത്തു വന്നല്ലോ. അപ്പൊ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് കള്ളവോട്ട് ആക്ഷേപം ആരോപണം ഉന്നയിക്കുന്നത് എന്ന് ഏതൊരാൾക്ക് ഇപ്പം മനസ്സിലാവുമല്ലോ. ദയവായി തുടരുക. ഇപ്പോ കെ കെ രാഗേഷ് പറയാൻ തുടങ്ങുന്നത് മാട്ടൂലിലെ പുതിയങ്ങാടിയിലെ ജമാഅത്ത് സ്കൂളിൽ അവിടെ ആഷിഖ് എന്ന് പറയുന്ന ഒരു യുവാവ് 5 വോട്ട് തുടരെ തുടരെ ചെയ്യുന്നു എന്നാണ്. ഇന്ന് എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആ ആള് ലൈനിൽ തന്നെ നിൽക്കുകയാണ്, ഒരു വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈനിൽ നിന്ന് അദ്ദേഹം മാറുന്നില്ല. അപ്പോൾ പുറത്ത് നിൽക്കുന്ന പോളിംഗ് ഏജന്റ് പുതിയൊരു സ്ലിപ്പ് കൊടുക്കുന്നു, ഉടനെ അതിൽ വോട്ട് ചെയ്യുന്നു, അടുത്ത വോട്ട് അതുപോലെ ചെയ്യുന്നു. നോക്കൂ, ഇത് മാട്ടൂലിലെ പുതിയങ്ങാടിയിൽ മാത്രമല്ല കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ എല്ലാം തന്നെയും മുസ്ലിം ലീഗ് ഈ ഏർപ്പാടാണ് വെച്ച് പുലർത്തുന്നത് എന്നാണ് ഒരു കണക്കും സി പി എം പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ഏതാണ്ട് ഒരു ബൂത്തിൽ 28, പഞ്ചായത്തിൽ 636, അസംബ്ലി മണ്ഡലത്തിൽ 6255, ലോക്സഭാ മണ്ഡലത്തിൽ 28863 എന്ന്. ഇത് ബി ജെ പി ഒരു ചെറിയ പാർട്ടിയല്ലല്ലോ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ. ബി ജെ പിയുടെ അനുഭവത്തിൽ സി പി എം ആണോ മുസ്ലിം ലീഗാണോ കൂടുതൽ കള്ളവോട്ട് ചെയ്യുന്നത്? അതോ ബി ജെ പി ആണോ? അശോക് കുമാറിനോടാണ് എൻ്റെ ചോദ്യം. അശോക് കുമാറിലേക്ക് മടങ്ങിയെത്താം. ഇവിടെ ശ്രീ കെ എൻ ഗോപിനാഥ്, ഇത് സി പി എമ്മിന് വലിയ നിലയിലൊരു ചീത്തപ്പേരുണ്ടാക്കുന്നില്ലേ? സി പി എമ്മിനൊരു അപമാനമുണ്ടാക്കുന്നില്ലേ? തോൽവി ഉറപ്പാക്കുന്ന സി പി എം എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി, അതും നിങ്ങളുടെ ഏറ്റവും ഉറച്ച സീറ്റുകൾ എന്നറിയപ്പെടുന്ന കാസർഗോഡ്, ഉറച്ച സീറ്റുകൾ ആകേണ്ട വടകര, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ഈ ഈ കള്ളവോട്ടിലൂടെ ജയിക്കാൻ ശ്രമിക്കുന്നത്. അല്ല, കേരളം പോലെ പ്രബുദ്ധമായ ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് സി പി ഐ എം അതിൻ്റെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങളിൽ കുറേയും കൂടി ജാഗ്രത കാണിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട്? കാരണം നമ്മൾക്ക് കുറെ കാലമായല്ലോ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ മാത്രമല്ല കേരളത്തിൽ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും സി പി ഐ എം ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ കാര്യത്തിൽ മത്സരിച്ച് സി പി എമ്മിനെതിരെ വരികയാണ്. മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു അജണ്ട പ്രത്യേകമായിട്ടുണ്ട്. സി പി എം ആണെങ്കിൽ കൈകാര്യം ചെയ്യുക, മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അവിടെ തിരിഞ്ഞു നോക്കാതിരിക്കുക. ഒരു ചരമക്കോളത്തിൻ്റെ പ്രാധാന്യം പോലും മുസ്ലിം ലീഗിൻ്റെ 5 ബൂത്തുകളിൽ തുടർച്ചയായി ഒരു പ്രവർത്തകൻ വോട്ട് ചെയ്തതിനെ സംബന്ധിച്ച് കാര്യമായ ചർച്ചയൊന്നും നടക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഓഫീസർ അത് വിലയിരുത്തി നടപടിയെടുത്താൽ ഇതൊക്കെ ചർച്ച ചെയ്യും. എല്ലാ ഏതാണെങ്കിലും ചെയ്യണം. കേരളത്തിൽ ഇങ്ങനെ ചർച്ച നടക്കുന്നത്, നമ്മൾ ഈ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്ന സ്ഥലത്ത് 26% വോട്ട് പോളിംഗ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ എന്താ കള്ളവോട്ടല്ല യഥാർത്ഥ വോട്ട് തന്നെ ചെയ്യാപ്പിക്കാൻ സമ്മതിക്കാത്ത സ്ഥിതി ബി ജെ പിയും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലല്ലോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല. കേരളത്തിലെ കള്ളവോട്ട് ഒരു വോട്ടാണെങ്കിൽ പോലും കള്ളവോട്ട് ചെയ്യാൻ പാടില്ല, കള്ളവോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന പരിപാടിയാണ്. താങ്കൾ ചുരുക്കത്തിൽ ചോദിക്കുന്നത് ഞങ്ങളുടെ കള്ളവോട്ട് നിങ്ങൾ ആവേശത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു, മുസ്ലിം ലീഗിന്റെ കള്ളവോട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത്രയല്ലേ ചോദ്യമുള്ളൂ? അതൊരു പ്രധാന ചോദ്യമാണല്ലോ. കള്ളവോട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല രാജ്യത്ത് എന്തൊരു ഒരു തുമ്മൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് സി പി എം ആണ് പ്രതിയാക്കുക, അത് ബോധപൂർവമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ശരിയാണ്, മാധ്യമങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിനകത്ത് കുറേ കൂടി ജാഗ്രത പാലിക്കുക, ഞങ്ങൾ മുൻകൈ എടുക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല ചർച്ചകളിനകത്തും ഒരു മദ്യപാനി കോൺഗ്രസിൽ പെട്ട ഒരാളാണ് അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ ആരും ഒരു പ്രശ്നവുമില്ല. സി പി എം ആണെന്നുണ്ടെങ്കിൽ അത് സി പി എമ്മിന് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസ്യതയെ വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് കള്ളനോട്ടിന്റെ പ്രശ്നത്തിൽ സി പി എമ്മിനെ കോർണർ ചെയ്യുമ്പോൾ സി പി എം പോലൊരു പ്രസ്ഥാനത്തിന് കള്ളനോട്ട് ചെയ്യാമോ
എന്നുള്ള ഗൗരവത്തോടുകൂടിയുള്ള ചോദ്യം ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ചെയ്തപ്പോൾ അത് കുറ്റപ്പെടുന്നു എന്നുള്ള നിലയിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തെ പരിശോധിക്കണം. നേരത്തെ കൊടിയേരി പറഞ്ഞ പോലെ ശ്രീ ടിക്കാറാം മീണ ഇലക്ഷൻ ഓഫീസറാണ്, പല കാര്യങ്ങളിലും വളരെ മിതത്വം നിറഞ്ഞ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് തോന്നി. പക്ഷേ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ, അത് ആരെയൊക്കെ ഭയപ്പെട്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ മീശ വെട്ടിക്കളയൂ എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത്, ഗോപാലകൃഷ്ണൻ അതുപോലെ ശ്രീധരൻ പിള്ള തുടങ്ങിയിട്ടുള്ള ബി ജെ പി നേതാക്കന്മാർ അത് വച്ചുകൊണ്ട് അദ്ദേഹം കള്ളവോട്ട് കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തെ ചീത്ത വിളിക്കുക. നികേഷ് അങ്ങനെ ഞങ്ങൾ ചീത്ത വിളിച്ചില്ല, അദ്ദേഹം കുറച്ചും കൂടി അവധാനത ആ കാര്യത്തിൽ കാണിക്കേണ്ടതായിരുന്നു. ടിക്കാറാം മീണ പറയുന്ന വളരെ ദുഃഖമുണ്ട് കോടിയേരി ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അശോക് കുമാറിനെ കുറെ നേരമല്ലേ കാത്തിരിപ്പിക്കുന്നു. അശോക് കുമാർ, ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ലീഗാണോ സി പി എം ആണോ കള്ളവോട്ടിന്റെ അപ്പോസ്റ്ററൻ? അത് മനസ്സിലായ രണ്ടു കൂട്ടരും കള്ളവോട്ട് ചെയ്യുന്നു എന്നുള്ളത് നിലവിൽ പുറത്തു വന്നിട്ടുള്ളതാണല്ലോ. യാഥാർത്ഥ്യം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബി ജനാധിപത്യത്തെ സംരക്ഷിക്കണം, ബി ജെ പി അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം ഇല്ലാതാകുമെന്നാണ് പറഞ്ഞത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ ആളുകൾ കള്ളവോട്ട് ചെയ്തുകൊണ്ടാണ് വ്യാപകമായി അവർക്ക് സ്വാധീനമുള്ള ജില്ല, ഈ രാജ്യത്ത് 725 ജില്ലകളുണ്ട്, അതിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനം, അതിന്റെ പരിസര പ്രദേശങ്ങൾ, അവിടെ മാത്രം ഇത് സംഭവിക്കുന്നു. കേരളത്തിൽ 65-75% വോട്ട് ചെയ്യുമ്പോൾ അവിടെ 80-85% വോട്ട് ചെയ്യുന്നു. അത് കണ്ണൂർക്കാരന്റെ രാഷ്ട്രീയ പ്രബുദ്ധത എന്നാണ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഇന്ന് എന്താ സംഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഇതിന്റെ യാഥാർത്ഥ്യം നോക്കൂ, ഇത് വളരെ കൃത്യമായിട്ട് കള്ളവോട്ടുകളാണ്. മലബാറിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ധാരാളം പ്രവാസികളുള്ള കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോകുന്ന ഒരുപാട് ആളുകൾ, ഒരു 75%-ൽ ഒരു ബൂത്തിലും വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള മലബാറിൽ ഇത്ര 95-90% വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമാണ്. നിങ്ങൾ എങ്ങനെ വെള്ളപൂശിയാലും ജനാധിപത്യത്തിന്റെ ഈ കറുത്ത പാട് മായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കയറിയ ആളുകളുണ്ടല്ലോ ഈ രണ്ടുപേര്, പി കരുണാകരും ശ്രീമതി ടീച്ചറും, അവര് ജനാധിപത്യത്തിന്റെ ജാരസന്തതികളായിരുന്നു. യഥാർത്ഥമായിട്ടാണ് ജനാധിപത്യ പ്രക്രിയ നടന്നിരുന്നെങ്കിൽ അവർക്ക് ഇന്ത്യൻ പാർലമെന്റിൽ പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു. ഇത് എന്ത് തരത്തിലുള്ള ഫാസിസമാണ്? അശോക് കുമാർ ബി ജെ പി പ്രവർത്തകനാണ്, ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഓ, വളരെ വളരെ രസകരമുണ്ട് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് കേൾക്കുമ്പോൾ. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ദളിതുകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും വോട്ട് ചെയ്യിക്കാത്ത വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹത്തോട് നോക്കാൻ വേണ്ടി പറയും. സംസ്ഥാന മന്ത്രി പറഞ്ഞ കാതലായ വിഷയത്തിലേക്ക് വരൂ ശ്രീ കെ രാഗേഷ്. സിപിഎമ്മിന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ 90-95% പോളിംഗ് നടക്കുന്നത് കയ്യോടെ പിടിക്കപ്പെട്ട ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ളൂ ഈ ഇന്ത്യ രാജ്യത്ത്, നിങ്ങൾ നോക്ക. എന്നിട്ട് കോഴിക്കോട് പോക്കറ്റ് അടിക്കാരെ പിടിക്കുമ്പോ പോക്കറ്റ് അടിക്കാരും പറയാണ് കൊച്ചിയിലും പോക്കറ്റ് അടി നടക്കുന്നുണ്ട്, അവരെയും പിടിക്കണം. അവിടെ പോക്കറ്റ് അടി നടത്തുന്നത് പിടിച്ചോട്ടെ, പക്ഷേ ഇവിടെ പോക്കറ്റ് അടിക്കാരെ പിടിച്ചവനെ വെറുതെ വിടണമെന്ന് പറയാൻ പറ്റുമോ? പ്രോക്സി വോട്ടെന്നാ നിങ്ങൾ പറയും? എന്ത് പ്രോക്സി വോട്ടാണ്? അവിടെ ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കുന്ന സിസിടിവിയിൽ കാണണം, അല്ലെങ്കിൽ വിരൽ മടിച്ചു വരക്കണം, ആളവിടെ വരണം. ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോ എന്റെ മുന്നിൽ നിന്ന് ഒരാൾ പ്രോക്സി വോട്ട് ചെയ്താൽ ഞാൻ കണ്ടത് അശോക് കുമാർ ദയവായി തുടരുക. ശ്രീ കെ രാഗേഷ്, ഈ ചോദ്യത്തിന് ദയവായി കൃത്യമായി ഉത്തരം നൽകുക. ഈ സി പി എമ്മിന്റെ സ്വാധീന കേന്ദ്രങ്ങളിൽ 90-95% വരെ പോളിംഗ് നടക്കുന്നത് പൂർണ്ണമായും കള്ളവോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ രാഷ്ട്രീയ സാക്ഷരത എന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണ്. ഇതാണ് അശോക് കുമാർ പറയുന്നത്. നികേഷേ, ഞാൻ താങ്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണല്ലോ, ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് അവിടെ ജനങ്ങൾ വന്ന് കൂട്ടി? ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ കൃത്യമായിട്ട് വോട്ടർമാരെ, ഞങ്ങളെ വോട്ടർമാരെ 100% പോളി ചെയ്യിപ്പിക്കുന്ന സംഘടനാ മെഷീൻ ഞങ്ങൾക്കുണ്ട്. അവര് കുഞ്ഞിരാമന്റെ മകൻ മധുസൂദനൻ, അദ്ദേഹം ദുബായിലാണുള്ളത് അല്ലെങ്കിൽ ഗൾഫിലാണുള്ളത്, അദ്ദേഹത്തിന്റെ വോട്ട് ഇവിടെ ചെയ്യുന്നു. ആര് ചെയ്തു ശ്രീ കെ രാഗേഷ്? അല്ല, ഞാൻ അത് ഇപ്പോ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെ എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ നമ്മള് കാണേണ്ട ഒരു വസ്തുത ഇപ്പൊ ഇവിടെ
വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവുമല്ലോ. ആ വീഡിയോ ദൃശ്യങ്ങളിൽ ഒരാൾ 7 വോട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയല്ലോ. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അക്കാര്യത്തിൽ നടപടിയെടുക്കട്ടെ. അല്ല, നടപടിയെടുക്കട്ടെ എന്നല്ല, എത്രമാത്രം വലിയ സംഭവം ഞാൻ ചോദിക്കട്ടെ. പാമ്പുരത്തിൽ 166 നമ്പർ ബൂത്തിൽ 28 പേർ ഗൾഫില്, അവിടെ ഈ 28 ആളുകളുടെ വോട്ട് അവർ നാട്ടിലേക്ക് വന്നിട്ടില്ല, തിരിച്ചു പോയിട്ടില്ല, നാട്ടിലേക്ക് വന്നിട്ടില്ല. അവരുടെ വോട്ട് കള്ളവോട്ട് ചെയ്തു ഇരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കി, ഇരിക്കുകാർ കള്ളവോട്ട് ചെയ്തു. അതുപോലെ തന്നെ 69 കാസർഗോഡ് മണ്ഡലത്തിൽ 69, അതുപോലെ 70, 71 ഈ 3 ബൂത്തുകളിൽ വ്യാപകമായ കള്ളവോട്ട് ചെയ്തു. മറുപടി വാങ്ങട്ടെ. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇതാ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഞാൻ തുടക്കം മുതൽ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർസെപ്ഷൻ, താങ്കൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 കള്ളവോട്ടിൻ്റെ കാര്യത്തിൽ ഇതാ ഞങ്ങളുടെ ഓപ്പൺ വോട്ടാണ്, കമ്പാനിയൻ വോട്ടാണ്, അതിന് രേഖയുണ്ട്, നിങ്ങൾ അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ നോക്കിക്കോളൂ. അതിൽ ഈ പറയുന്ന സലീനയെ അയോഗ്യയാക്കുന്ന ഒരു വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോകേണ്ടി വരില്ല, നിങ്ങൾ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു. ഇതാണ് ഇന്ന് രാഗേഷും എം വി ജയരാജനും കോടിയേരി ബാലകൃഷ്ണനും നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ കാതൽ. ഇനി ഈ പുതിയങ്ങാടിയിലായിക്കൊള്ളട്ടെ, കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളിലായിക്കൊള്ളട്ടെ, യു ഡി എഫ് മുസ്ലിം ലീഗ് നടത്തുന്ന കള്ളവോട്ട് പൂർണ്ണമായും ഗൾഫ് മേഖലയിലുള്ളവരുടെ വോട്ടാണ്. അതായത് ഗൾഫിലിരിക്കുന്ന ഒരാളുടെ വോട്ട് ഇവിടെ സ്ലിപ്പ് വാങ്ങി പോയി വോട്ട് ചെയ്യുക. ഇനി ഗൾഫിലിരിക്കുന്ന ആണുങ്ങളുടെ വോട്ട് യാതൊരു മറയുമില്ലാതെ ഒരു ആഷിക്കോ ഒരു നൌഷാദോ ചെന്ന് പോയി വോട്ട് ചെയ്യുന്നു. പെണ്ണുങ്ങളുടെ വോട്ടാണെങ്കിലോ, ഇന്ന് കോടിയേരി പറഞ്ഞത് ബുർഖയുള്ള സ്ത്രീകളാണ് അവിടെ ചെന്ന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ മുഖം പോലും പരിശോധിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ആ മേഖലയിൽ. ഇത് ഇത്രയും കൃത്യമായി ശ്രീ കോടിയേരിക്ക് അവരുടെ പാർട്ടി അണികളിൽ നിന്ന് വേറെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണിതല്ലോ. ഇത് വളരെ എളുപ്പമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്യുക, എന്നിട്ട് ഇന്ന ഇന്ന കള്ളവോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അവർക്ക് പറയാൻ കഴിയുന്നതല്ലേ? തെരഞ്ഞെടുപ്പ് കേസ് എപ്പോഴാണ് വരിക ശ്രീ സുരേഷ് ബാബു? താങ്കൾക്ക് വളരെ നന്നായി അറിയാമല്ലോ, ജയപരാജയങ്ങൾക്ക് ശേഷം 3 മാസത്തിനുള്ളിലാണ് തെരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്യേണ്ടത്. അതിൽ പരാജയമുണ്ട് എങ്കിൽ മാത്രമാണ്, ആ പരാജയമുണ്ടായത് ഈ പറയുന്ന കള്ളവോട്ടിൻ്റെ ഉള്ളിലാണ് എങ്കിലാണ് തെരഞ്ഞെടുപ്പ് പരാതി സ്വാഭാവികമായി നൽകുക. അതിനപ്പുറത്തേക്ക് ജനാധിപത്യം മുന്നോട്ട് പോകണ്ടേ? ഒരു തെരഞ്ഞെടുപ്പല്ലേ? അതല്ല, അതല്ല, അങ്ങനെയല്ല. 30 ദിവസത്തിനകമാണ് തെരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്യേണ്ടത്. ആ തെരഞ്ഞെടുപ്പ് ഫയൽ ചെയ്യുന്നതിന് തോറ്റാൽ മാത്രം പോരാ, തോറ്റാൽ ആൾക്ക് മാത്രമല്ല അവകാശം, ആർക്കും തെരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്യാം. എനിക്ക് തെരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്യാം. എന്റെ വോട്ട് വേറൊരാൾ കള്ളവോട്ടായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്കതിന്റെ മുകളിൽ ഫയൽ ചെയ്യാം. ഏതാൾക്കും പരാതിക്കാർക്ക് മുഴുവൻ അവിടെ പോകാവുന്നതൊക്കെ ഉള്ളൂ. പക്ഷേ അത് നടപടിക്രമങ്ങളൊക്കെ പാലിച്ചു വരുമ്പോൾ കുറേയധികം സമയമെടുക്കും. അങ്ങ് സൂചിപ്പിച്ച ആശങ്ക വളരെ കറക്റ്റാണ്. ഇത് ജനാധിപത്യ പ്രക്രിയയിൽ ഇത്തരം കാര്യങ്ങൾ അനാവശ്യമായി പാടില്ലാത്ത ചില വിഷയങ്ങളുണ്ട്. അത് ആര് നടത്തിയാലും, സി പി എമ്മിന്റെ ഭാഗത്തുനിന്നായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നായാലും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നായാലും അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പാടില്ലാത്ത ഒരു സംഗതിക്ക് നേതാക്കന്മാർ കയറി ഇറങ്ങി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതിരിക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആക്ഷേപം വന്നു, മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കന്മാരും അതിനെ ന്യായീകരിച്ചതായി നമ്മൾ ചാനലിൽ കണ്ടിട്ടില്ല. യു ഡി എഫിന്റെ ഒരു നേതാക്കൾ അതിനെ ന്യായീകരിക്കുന്നില്ല. മറിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കയറി ഈ ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ മാറ്റുരയ്ക്കലിന് എല്ലാം ചെയ്തു വെച്ചിട്ട് അവരെ ന്യായീകരിക്കണം എന്നുകൂടി പറഞ്ഞാൽ അത് അധിക പറ്റായി പോകും. 2, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇവിടെ പഞ്ചായത്ത് മെമ്പറെയാണ് അയോഗ്യയാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത്. അത് അടിസ്ഥാനപരമായി സാങ്കേതികമായി ശരിയല്ല എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പറഞ്ഞല്ലേ തീരൂ, അതായിരിക്കണം അദ്ദേഹം പറയുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പരാതിയെക്കുറിച്ച് പറഞ്ഞതിൽ, തെരഞ്ഞെടുപ്പ് പരാതി സംബന്ധിച്ച് അങ്ങനെ നോക്കൂ, ഇത് രണ്ടും രണ്ടായി കാണണ്ടേ? അതാണ് എൻ്റെ ആ സമയത്തുള്ള വാദം. അതായത് തെരഞ്ഞെടുപ്പ് പരാതി എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ പ്രായോഗികമായ രീതിയിൽ ആ ഒരു സംവിധാനം ഉപയോഗിക്കാറുള്ളത്. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അവിടെ ജനാധിപത്യപരമായി വോട്ട് ചെയ്യാനുള്ള അവകാശം ഹരിക്കുക എന്നുള്ളത്, വിദേശത്തുള്ളവരുടെ വോട്ട് പൂർണ്ണമായും ഇവിടെ ഒരേ ലൈനിൽ നിന്നുകൊണ്ട് 5-6 തവണ വളരെ ബ്ലേറ്റന്റായി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ചെയ്യുന്നത്, സ്ത്രീകളുടെ ബുർഖ മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം
പരമാവധി ഉപയോഗപ്പെടുത്തുന്നത്. ഇതൊക്കെ ഏത് നിലയിലുള്ള ജനാധിപത്യ രീതിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്? അവിടെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് യു ഡി എഫ് മറുപടി പറയാതെ സിപിഎം പരമ്പരാഗതമായി ഇതാണ് ചെയ്യുക, അവരുടെ പാരമ്പര്യമാണിത് എന്ന് പറഞ്ഞ് ഒഴിയുന്നതിലൂടെ നിങ്ങളുടെ റോൾ അവസാനിക്കുമോ ശ്രീ സുരേഷ് ബാബു? സ്പെസിഫിക്കായി ഏതെങ്കിലും ഒന്ന് വന്നാൽ ഞങ്ങൾ അതിനോട് പ്രതികരിക്കാൻ തയ്യാറാണ്. ഇതൊരു പൊതുവായ ഒരു തത്വം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതിപ്പോ സാധാരണഗതിയിലുള്ള വിഷയങ്ങളാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് കാണുമ്പോണ്ടാണല്ലോ, ഒരു കാര്യമുണ്ട്, സെൻസിറ്റീവ് ബൂത്തിന്റെ ലിസ്റ്റ് കൊടുക്കാൻ പറയും. സെൻസിറ്റീവ് ബൂത്തിന്റെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കുക, യു ഡി എഫ് കൊടുക്കുക, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ സെൻസിറ്റീവ് ബൂത്താക്കും. യു ഡി എഫ് എൽ ഡി എഫ് കൊടുക്കുക, മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ശക്തിയുള്ളത് സെൻസിറ്റീവ് ബൂത്താക്കും. അങ്ങനെ സെൻസിറ്റീവ് ബൂത്തിന്റെ ലിസ്റ്റ് കൊടുക്കുക എന്നുള്ളതൊരു പ്രഹസനമായി മാറി. അങ്ങനെയാണ്. പിന്നെ പോലീസ് അതിനോട് ചോദിക്കുന്നത് എന്താ? ഒരു പരാതിയും ഇവിടെ ഇല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു പോലീസ് കംപ്ലയിന്റ് ഇല്ല, ഒരു FIR ഇല്ല, അതുകൊണ്ട് ഇത് സെൻസിറ്റീവ് അല്ല എന്ന് പറയും. ആർക്കാണ് പരാതി കൊടുക്കാൻ കഴിയുന്നത്? പിലാത്തറയിലോ പയ്യന്നൂരിലോ പുത്തൂരിലോ അതുപോലെയുള്ള ഒരു പ്രദേശങ്ങളിലും പരാതിയൊന്നും കൊടുക്കാൻ ആർക്കും കഴിയില്ല. ഒരു 10-11 മണിവരെ ഒരു പെർഫോമൻസിന് വേണ്ടി അവിടെ ഇരിക്കാൻ സമ്മതിക്കും. 11-12 മണിയോടുകൂടി അവരോട് ഇറങ്ങി പോകാനും പറയും. ജീവനോട് താല്പര്യമില്ലാത്ത ആളുകളാരാ? പ്രത്യേകിച്ച് ഇതാണ് തുടർച്ചയായി CPM മറുപടി പറയേണ്ടതായി ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഇവിടെ 11 മണിവരെ ഇരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 11 മണിവരെ ഇരുത്തുക എന്നുള്ളത് പോലും പ്രധാനപ്പെട്ടതാണ്. ഒരു UDFകാരന്റെ UDFന്റെ പോളിംഗ് ഏജന്റ് അവിടെ ഇല്ല എന്ന് പറയുന്നതിന് പകരം ആ പോളിംഗ് ഏജന്റിനെ വരാൻ അനുവദിക്കുകയും അവിടെ ഒപ്പുവെക്കാൻ അനുവദിക്കുകയും ഒപ്പുവെച്ചതിന് ശേഷം ഭീഷണിപ്പെടുത്തി അയക്കുകയും ചെയ്യുക എന്നുള്ളത് സാങ്കേതികമായി അയാൾ ഉണ്ടാകണം. എന്നാൽ അവിടെ ഇരിക്കാനും പാടില്ല. 11 മണിക്ക് ശേഷം കള്ളവോട്ട് ആരംഭിക്കുന്നു, അല്ലെങ്കിൽ 4:30 ആകുമ്പോഴേക്കും കൂടുതൽ കള്ളവോട്ട് ചെയ്യണം, അതൊരു പക്ഷേ ക്യാമറയിൽ പിടിക്കാൻ പാടില്ല എന്നാണെങ്കിൽ ക്യാമറ തകർക്കുകയും ചെയ്യുക. മുസ്ലിം ലീഗിന്റെ പേരിൽ LDF ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. പക്ഷെ അതാണ് പൊതുവെ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നികേഷ്, 2-3 കാര്യങ്ങൾ പറയാൻ തന്നെ അനുവദിക്കണം. ഒന്നാമതായി, ഈ പറഞ്ഞ ഒരു ആക്ഷേപം ഏതെങ്കിലും ഒരു ബൂത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ബൂത്ത് ഏജന്റ് എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ പോളിംഗ് ഓഫീസറുടെ ഡയറിയിൽ രേഖപ്പെടുത്തുകയോ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് സ്പെസിഫിക് ആയിട്ട് പറയട്ടെ. അല്ല, അങ്ങനെ ചരിത്രപരമായി അങ്ങനെയാണെങ്കിൽ എത്രയോ കടലാസുകൾ UDFന് ഉപയോഗിക്കേണ്ടി വരും. CPM എല്ലാ കാലത്തും ഇതല്ലേ ചെയ്യാറുള്ളത്? അതെ നികേഷ്, ഞാൻ പറയട്ടെ. അതേസമയത്ത് അദ്ദേഹത്തോട് ഞാൻ സ്പെസിഫിക് ആയി ചില ചോദ്യങ്ങൾ ചോദിക്കാം സുരേഷ് ബാബുവിനോട്. ഒന്ന്, മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാബിയുടെ മകൻ ഗൾഫിലാണ്, അദ്ദേഹം വന്നിട്ടാണോ വോട്ട് ചെയ്തത്, അല്ല വോട്ട് ലീഗുകാർ ചെയ്തതാണോ? ഒന്ന്. രണ്ടാമത്, പാമ്പുരത്തി 166 നമ്പർ ബൂത്തിൽ 28 പേര്, ഞങ്ങൾ പേര് ലിസ്റ്റ് ചെയ്തിട്ട് അഡ്രസ് സഹിതം ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ 28 പേരിൽ ആരെങ്കിലും നാട്ടിൽ വന്നിരുന്നോ, അതോ 28 പേരുടെ വോട്ടിന് ലീഗുകാർ പുറത്ത് ചെയ്തതാണോ? അതുപോലെ തന്നെ ഈ പറഞ്ഞ 69, 70, 71 ബൂത്തുകളിലുള്ളത് ഞങ്ങൾ ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട്, ഇനിയും ഞങ്ങൾ വിടും. ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ലീഗുകാര് അവരുടെ കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളവോട്ടിന്റെ മുഴുവൻ ഡീറ്റെയിൽ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വലിയ ഡീറ്റെയിൽ, നിങ്ങൾ മാധ്യമ ലോകം തന്നെ ഞെട്ടിപ്പോകുന്ന ഡീറ്റെയിൽസ് ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഞങ്ങൾ വിടും, ഓരോന്നും ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM-നെതിരായി കള്ളവോട്ടിന്റെ ഒരു ഒരു പ്രചാരണം നടത്തി, ഒരു ആക്ഷേപം നടത്തി, ഒരു പുകമറി ഉണ്ടാക്കുക, എന്നിട്ട് സ്വന്തം അണികളെ കൊണ്ട് ആ പുകമറിയുടെ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ സ്വന്തം അണികളെ കൊണ്ട് കള്ളവോട്ട് വ്യാപകമായി ചെയ്യിക്കുക. ഇത് കേവലമായി ഏതെങ്കിലും ഒരു ബൂത്തിൽ ഒറ്റപ്പെട്ട് വന്നിട്ടുള്ള സംഭവമല്ല, ഇത് വ്യാപകമായി പ്രത്യേകിച്ച് ലീഗിന്റെ കേന്ദ്രങ്ങളിൽ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൃത്യമായി ആസൂത്രണത്തോടെ, ആ ആസൂത്രണത്തിന്റെ മുന്നിലിരിക്കുന്ന ആള് ഈ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുധാകരനാണെന്നുള്ള വളരെ വ്യക്തമാണ്. നേരത്തെ അദ്ദേഹം ആ ആസൂത്രണം നടത്തുന്നതിന്റെ വീഡിയോ ഡീറ്റെയിൽസ് ആണ് പുറത്തു വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി അറിവോടുകൂടി ആസൂത്രിതമായിട്ടാണ് ലീഗ് കേന്ദ്രങ്ങളിൽ ഈ കള്ളവോട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ള കൃത്യമായ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി പുറത്തേക്ക് കൊണ്ടുവരും. ഇത് ചെറിയ സംഗതിയല്ല, ഏതെങ്കിലും ഒരു ബൂത്തിലുള്ള ഒറ്റപ്പെട്ടതല്ല, വ്യാപകമായിട്ടാണ് UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യാപകമായി. മറുവശത്ത് ഞങ്ങൾ ചെയ്യുന്നെന്താ? ഞങ്ങൾ കള്ളവോട്ടല്ല, ഞങ്ങൾ ഞങ്ങളുടെ വോട്ടർമാരെ പൂർണ്ണമായും സംഘടനാ മിഷനറി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കുകയാണ്. അത് കള്ളവോട്ടാണെന്ന് പ്രചരിപ്പിക്കുക, എന്നിട്ട് ഇത്ര ഗൾഫിലുള്ളവര്, നാട്ടിലില്ലാത്തവര്, അതുപോലെ തന്നെ ഒരിക്കലും വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി സാധ്യതയില്ലാത്തവർ, അവരുടെ ഉൾപ്പെടെ മുഴുവൻ വോട്ടും ചെയ്തിരിക്കുക.
ഞങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള രേഖ നോക്കൂ, കേരളത്തില് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ ഇതിനെ വളരെ ഉപരിപ്ലവമായി സമീപിക്കുന്ന പ്രേക്ഷകർക്കെങ്കിലും സംശയം തോന്നാനിടയില്ല. ഇപ്പോ സ്പെസിഫിക് ആയ ചോദ്യം എന്ന് പറഞ്ഞ് കെ കെ രാഗേഷ് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്, സാധാരണഗതിയിൽ സർവേ ഒക്കെ നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഖണ്ഡിതമായി പറയുമല്ലോ, ഇല്ല ആ സീറ്റിൽ ഞങ്ങൾ തോൽക്കില്ല എന്ന്. അതൊക്കെ ഈ നിലയിലുള്ള ഉറപ്പുകൾ കൊണ്ടാണ് എന്ന് ആളുകൾക്ക് തോന്നിപ്പോയാൽ അവരെ കുറ്റം പറയാനാകും. നികേഷ, ഞാൻ പറയാൻ അനുവദിക്കണം. ഇതിനകത്ത് ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി, ഇടതുപക്ഷമോ വലതുപക്ഷമോ ആവട്ടെ, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്യാനെത്തുന്ന സാധാരണക്കാരുണ്ട്. അവരുടെ വോട്ടിനെയാണ് ഈ കള്ള വോട്ടുകൾ ഡിലീറ്റ് ആക്കി കളയുന്നത്. അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം. അത് നേരത്തെ സൂചിപ്പിച്ചു. ടിക്കാറാം മീണ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ വോട്ട് ചെയ്യാൻ പോയ ബൂത്തിൽ എന്റെ തൊട്ട് മുമ്പ് നിന്ന ആൾ പ്രോക്സി വോട്ട് ചെയ്ത ആളാണ്. ഒരു 10 മിനിറ്റോളം എടുത്തു അപേക്ഷ പൂരിപ്പിക്കാനും അയാളുടെ മകനെ കൊണ്ട് ആ വോട്ട് ചെയ്യിക്കാനും ആ ദൃശ്യങ്ങൾ മുഴുവൻ ആ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ വെച്ച് പതിഞ്ഞു ആ കാര്യങ്ങൾ ചെയ്താണ്. ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. ഏത് പ്രോക്സി വോട്ടും കണ്ടാൽ, ഈ വീഡിയോ കണ്ടാൽ ആ ആളുകൾക്ക് തിരിച്ചറിയും. ടിക്കാറാം മീണ നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് അർദ്ധസംഖ്യക്കിടയില്ലാതെ ഈ വസ്തുതകൾ തെളിഞ്ഞിട്ടുള്ളതാണ്, കയ്യോടെ പിടിക്കപ്പെട്ടുള്ളതാണ്. ഇനിയെങ്കിലും സമ്മതിക്കുക, CPM ഇനിയെങ്കിലും പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ സമ്മതിക്കുക. ഞാൻ മുസ്ലിം ലീഗിന്റെ വക്കാലത്തൊന്നുമില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഇന്ന് KPA മജീദ് പറഞ്ഞല്ലോ, ലീഗിന്റെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, അയാൾക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കും. ഈ മാന്യതയെങ്കിലും മലയാളികളുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കാണിക്കാൻ CPM തയ്യാറാവണം. എത്ര കാലമായിട്ട് ഇവരിങ്ങനെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നു. ഒരു ജനാധിപത്യത്തിൽ സുരേന്ദ്രൻ കേസ് കൊടുത്ത സമയത്ത് മുസ്ലിം ലീഗിന് അത് പറയാമായിരുന്നല്ലോ. വക്കാലത്തല്ല, വക്കാലത്തല്ല, അത് അതിനകത്തൊരു മാന്യതയുണ്ട്, അതിനകത്തൊരു മാന്യതയുണ്ട്. എന്തുകൊണ്ട് MV ജയരാജൻ എന്തുകൊണ്ട് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ പറഞ്ഞ പ്രതികരണം, എന്തുകൊണ്ട് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ പറഞ്ഞു KPM ജയരാജന്, ജില്ലാ രണ്ട് ജില്ലാ സെക്രട്ടറിമാരാണല്ലോ അവര്, രണ്ടുപേരും പറഞ്ഞ പ്രതികരണം രണ്ടാണ്. KPA മജീദ് മാന്യത കാണിച്ചു എന്ന് പറയുമ്പോൾ മഞ്ചേശ്വരം കേസിലെതിരെ എന്തുകൊണ്ട് ഇതേ മാന്യത കാണിച്ചില്ല? അല്ല, മഞ്ചേശ്വരം കേസിൽ അത് കോടതിയുടെ മുന്നിലാണ്. ഇവിടെ പ്രശ്നം അതല്ലല്ലോ, ഇവിടെ കയ്യോടെ പിടിക്കപ്പെടുകയും തെളിവുകൾ ആവശ്യമില്ലാതെ വരികയും ചെയ്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. എലക്ട് ചെയ്യപ്പെട്ട വാർഡ് മെമ്പർ, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവരെ സത്യപ്രതിജ്ഞ ചെയ്ത്, അവരെ തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പിനെ, രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ഇലക്ട് ായിട്ടുള്ള മെമ്പർ ശ്രമിച്ചു. അതുകൊണ്ട് ആ മെമ്പറെ സസ്പെൻഡ് ചെയ്യണം, ആ മെമ്പർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ എന്താണ് തെറ്റ്? നമ്മുടെ വിവിധ വകുപ്പുകൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ വകുപ്പ് തല നടപടികൾ എടുക്കില്ലേ? ഇങ്ങനെ നടപടികൾ സ്വീകരിക്കുന്ന ആളുകളെ സസ്പെൻഡ് ചെയ്യില്ലേ? അവർക്ക് കോടതിയിൽ പോകാമല്ലോ. ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പരാതി സ്വീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. കേട്ടില്ല, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് അവരുടെ അംഗത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരമില്ല എന്നല്ലേ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്? അതല്ലേ അതിന്റെ അധികാര പരിധി? ഇവിടെ നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ തന്നെ വിശ്വാസ്യത, നമ്മൾ 23 May വരെ ഈ ചർച്ച നീണ്ടുപോകും. അതിനകത്ത് UDFന്റെ കള്ളവോട്ട്, LDFന്റെ കള്ളവോട്ട്, ആളുകൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയോടുള്ള വിശ്വാസം നഷ്ടം. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും, സാധാരണഗതിയിൽ ഈ സമ്പന്ന വിഭാഗത്തിൽ സിറ്റി ജീവിതം, താങ്കളിപ്പോൾ നഗരത്തിൽ ജീവിക്കുന്ന ആളല്ലേ ശ്രീ ഗോപിനാഥ്, സാധാരണഗതിയിൽ നഗരത്തിലുള്ളവർ വരാറില്ല, ഇത്തവണ എല്ലാവരും ഒരേ ഉത്സാഹത്തോടു കൂടി വന്നു, അതിനെ നമ്മൾ തകിടം മറിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ള ആളുകൾക്ക്, യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾ കേൾക്കുമ്പോൾ ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയയോട് തന്നെ ഇതെല്ലാം തട്ടിപ്പാണ് എന്നുള്ള നിലയിൽ ഒരു തരത്തിലുള്ള അവമതിപ്പ് അവരുടെ ഇടയിൽ കടന്നുകൂടാനിടയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പർവ്വതീകരിച്ച് ചർച്ച നടത്തുന്ന പരിപാടി, പതിവ് കലാപരിപാടി, ഇപ്പോൾ 23 പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുകയാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും വന്നിരുന്ന ചാനൽ ചർച്ചകളിലൂടെയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം പരിപാടികൾ അവസാനിപ്പിക്കുന്നത് കുറച്ചും കൂടി ജനങ്ങളെ കോൺഫിഡൻസിലെടുക്കാൻ സഹായിക്കും. വസ്തുതാപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുക, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനാണ് ഇത് പരിശോധിക്കേണ്ടത്. ആ പരിശോധിച്ച് അത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. നേരത്തെ അശോക് കുമാർ BJPയുടെ നേതാവിരുന്ന് ഭയങ്കര
സമാന്തരമായി ഇങ്ങനെ ചാരിത്ര പ്രസംഗം നടത്തുന്നത് ഞാൻ കേട്ടു. ഇന്ത്യയിൽ മുഴുവനും പകുതിയിലധികം ഓരോ ബൂത്തിലെയും വോട്ടർമാരെ വോട്ട് ചെയ്യാൻ വേണ്ടി പോലും അനുവദിക്കാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിട്ടുള്ള കാര്യങ്ങൾ ഈ നടന്ന നാല് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാ. എന്നിട്ട് ബി ജെ പി വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ബി ജെ പി നോർത്ത് ഇന്ത്യക്കകത്ത് ഗുജറാത്തിലടക്കം പല എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലോ, ബൂത്ത് ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുടെ മുമ്പിൽ ഇലക്ഷൻ കഴിഞ്ഞു എന്നാ പറയുന്നത്. 6 മണി വരെ സമയമുണ്ട്, എന്നിട്ട് കഴിഞ്ഞു എന്നാ പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, ഇന്ത്യക്കകത്ത് പല സ്ഥലത്തും ആ കണ്ട്. ഇതിനകം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ അല്ല, ചിലപ്പോൾ ഫേക്ക് ന്യൂസ് ആയിരിക്കാം, പക്ഷെ നടന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. 26%, 27% മാത്രമേ പോളിംഗ് നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരീകരിക്കുന്ന രീതിയല്ലേ കാണുന്നത്. പല സ്ഥലത്തും അങ്ങനെ നടക്കുന്നുണ്ട്. സവർണർക്ക് അവർക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് ആദിവാസികളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ദളിതരെ വോട്ട് ചെയ്യാതിരിക്കുക ഇതൊന്നും യഥാർത്ഥത്തിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് വലിയ പ്രസംഗം നടത്തുന്ന കേട്ടിട്ടാ ഞാനത് സൂചിപ്പിച്ചത്. അത് ശരിയായ നടപടി ാണ് യഥാർത്ഥത്തിൽ കള്ളവോട്ടിന്റെ ആളുകൾ എന്ന് പറഞ്ഞ് സ്വന്തം കൈയഴുകി അങ്ങ് അതിൽ നിന്ന് അവരുടെ സ്വാധീനം. നികേഷ്, ഒരു കാര്യം, നമ്മൾ ഇപ്പൊ ഞാൻ കണ്ണൂർ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള രണ്ട് സ്ത്രീകളുടെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പറെ അവരുടെ സ്ഥാനം തന്നെ റദ്ദ് ചെയ്യേണ്ടി വരുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ പ്രഖ്യാപിക്കാനിടയുണ്ടായിട്ടുള്ള സാഹചര്യം, യഥാർത്ഥത്തിൽ കമ്മീഷൻ പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഈ പോളിംഗ് ഏജന്റുമാരെയും ഇലക്ഷൻ ഏജന്റുമാരുടെ യോഗങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കളക്ടർ വിളിച്ചു കൂട്ടിയിട്ടുള്ള പല മീറ്റിങ്ങുകളിലും പങ്കെടുത്ത ഒരാളാണ്. ആ അവിടെ നമുക്ക് തരുന്ന ഡയറക്ഷൻ എന്താ? ഒരു വോട്ടറെ, ഓരോ വോട്ടറെയും പ്രത്യേകമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരുക്കും. ഏതെങ്കിലും ഒരാൾക്ക് സ്വന്തം വാഹനത്തിലോ അതുപോലെ നടന്ന പോളിംഗ് ബൂത്തിനകത്തേക്ക് മെഷീൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നികേഷ് തന്നെ ചൂണ്ടിക്കാണിച്ച 100 മീറ്റർ പരിധിക്കകത്ത്, അതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആ റിട്ടേണിംഗ് ഓഫീസർ അല്ലെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ നടക്കുന്ന ദിവസം ആ പോളിംഗ് ഡേയിൽ ആ 100 മീറ്ററിനകത്ത് വാഹനത്തിൽ, സ്വന്തം വാഹനത്തിൽ വന്ന ഒരാൾക്ക് ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ബോധ്യമാകുന്ന പ്രിസൈഡിംഗ് ഓഫീസർ അയാൾ അടുത്ത് ചെന്ന് രേഖപ്പെടുത്തി വോട്ട് ചെയ്യാൻ അനുവദിക്കാം. മെഷീന്റെ അടുത്തേക്ക് പോകണമെന്നില്ലോ. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഒരു ബൂത്തിൽ 40 മിനിറ്റ് നേരത്തെ ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 3 കള്ളവോട്ടും നിരവധി ക്രമക്കേടും ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ പുതിയങ്ങാടിയിലേത് അല്ലെങ്കിൽ മറ്റിടങ്ങളിലേത് തോണ്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് കെ മുരളീധരൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിരവധി ബൂത്തുകളിൽ കള്ളവോട്ടുണ്ട്, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ തരണമെന്നാണ്. തരട്ടെ, ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ണടച്ച് ഈ ചർച്ചയെ സമീപിച്ചാൽ എങ്ങനെ ശരിയാകും? ഇപ്പോൾ ഓപ്പൺ വോട്ട് എന്ന സംവിധാനം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ UDF ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരെ ഓപ്പൺ വോട്ട് ചെയ്യിക്കാറുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു അത് കമ്പാനിയൻ വോട്ടാണ്, അതിന് ഇന്ന ഇന്ന നടപടിക്രമങ്ങളുണ്ട് എന്ന്. ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തു വേണം തുടങ്ങിയ വിഷയത്തിലൊരു ഖണ്ഡിതമായ ഒരു തീരുമാനത്തിലെത്തുക, എന്നിട്ട് രാഷ്ട്രീയ പാർട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലേ? പ്രത്യേകിച്ച് അത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാൻ വരട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ CCTV ക്യാമറകൾ വരുന്നു, അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു, ആ വെബ്കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു വിപ്ലവകരമായിട്ടുള്ള നടപടിയായി നമുക്ക് കാണാമെങ്കിൽ കുറേയൊക്കെ ഈ രംഗം ശുദ്ധീകരിക്കാൻ ഈ വിവാദങ്ങൾ കൊണ്ട് സാധിക്കില്ലേ? ഇതിനകത്തൊരു ശുദ്ധീകരണ പ്രക്രിയയൊക്കെ നമുക്കൊരു വളരെ വിശദമായ, വിശാലമായ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും ഒരു യോഗം വിളിച്ചു കൂട്ടി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായും കാര്യമായിട്ടുള്ളത്, ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1400 താഴെ വോട്ടുകൾ മാത്രം ഒരു ബൂത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കുമ്പോഴത്തേക്ക് രാത്രി 8 മണി, 9 മണി, 10 മണി വരെയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. മെഷീൻ EVM കേടുവന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്പർ കുറക്കുക, വോട്ടർ ഒരു ബൂത്തിലെ നമ്പർ കുറക്കുക, അത് സുതാര്യമായ കാര്യങ്ങളിലേക്ക് നടക്കാൻ അനുവദിക്കുക. ഇലക്ട്രൽ ഈ ഒരു കാരണവശാലും
കള്ളവോട്ട് വരാതിരിക്കാൻ എന്തൊക്കെയാണോ നടപടികൾ വേണ്ടത്, കള്ളവോട്ട് എന്ന് പറയുന്നതിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്, അപ്പോൾ അത്തരം വരാതിരിക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഒരു പൊതുചർച്ചയ്ക്ക് വിഷയമായിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ അതിന്റെ നിർദ്ദേശങ്ങളും കൊടുക്കാം. അത്തരം ആളുകൾ ഒന്ന് പിന്നെ തമ്പ് ഇംപ്രഷൻ എടുക്കണം. നമ്മൾ അമർത്ത് ബാലറ്റിൽ അമർത്തുമ്പോൾ തമ്പ് ഇംപ്രഷൻ കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കള്ളവോട്ടിന്റെ ഒരു സാങ്കത്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അതിലേക്കൊക്കെ പോകാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ. ശരി, അത് മാത്രമല്ല, കേരളമാണ് എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കേന്ദ്രമായി ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ പറഞ്ഞ പരിഷ്കാരങ്ങൾ നേരത്തെ വളരെ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ 1400-1500 പേർ വരുന്ന ഒരു ബൂത്തിൽ ഇപ്പോൾ VVPAT സംവിധാനം കൂടി വന്നതോടുകൂടി അത് സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അർദ്ധരാത്രി വരെ പോകുന്നത്. അതുകൊണ്ട് തന്നെ പകുതിയെങ്കിലുമായി വോട്ട് കുറയ്ക്കണം തുടങ്ങിയ അടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് സുരേഷ് ബാബു, KK രാഗേഷ് MP, ഒപ്പം തന്നെ KN ഗോപിനാഥ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ശിവൻകുട്ടി വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. നമസ്കാരം. അശോകൻ.